സങ്കീർത്തനയുടെ പുസ്തകത്തിനുള്ള വായന 46 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് വസിക്കുന്നു, സുനിശ്ചിതമായ തൃണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമൂഹമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതഞ്ഞുയർന്ന് ഇരമ്പിയാലും അതിന്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. അതിനിളക്കം തട്ടുകയില്ല. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. ജനതകൾ ക്രോധാവിഷ്ടരാകുന്നു, രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു. അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം. വരുവിൻ, കർത്താവിന്റെ പ്രവൃത്തികൾ കാണുവിൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നുവെന്ന് കാണുവിൻ. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തരാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്. ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോടു കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം.